കേരളത്തിൻ്റെ ഊർജ ഹൃദയമാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. 780 മെഗാവാട്ട് ശേഷിയുള്ള ഈ പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ 3 അണക്കെട്ടുകൾ ചേർന്ന് രൂപം നൽകിയ ഇടുക്കി ജലാശയമാണ് ഈ ജലവൈദ്യുത പദ്ധതിയുടെ ജീവൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി പ്രോജക്റ്റിൻ്റെ ഭാഗമായ ചെറുതോണി ഡാമിലാണ്. ഈ എൻ്റെ പുറയിൽ കാണുന്ന കാണുന്നതാണ് ഇടുക്കി ആർച്ച് ഡാം. അത് കുറവൻ കുറത്തി മലകൾക്ക് ബന്ധിപ്പിച്ചിട്ടുള്ള ഡാമാണ്. വേറൊരു ഡാമുള്ളത് കുളമാവ് ഡാം. അത് 26 കിലോമീറ്റർ അകലെയാണ്. ഈ ഡാമിൽ നിന്ന് 26 കിലോമീറ്റർ അകലെയാണ്. ഈ 3 ഡാമുകളും ചേർന്നിട്ടാണ് ഈ റിസർവർ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ റിസർവർ 60 സ്ക്വയർ കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നു. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ റിസർവറാണ്. 2000 മില്യൺ ക്യൂബിക് മീറ്റർ ആണ് ഇതിൻ്റെ സംഭരണ ശേഷി. ഈ ജലാശയത്തിലെ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് ഈ ചെറുതോണി ഡാമുകളിലാണ് സ്പിൽവേ റേഡിയൽ ഗേറ്റ്സുകളുള്ളത്. ഈ സ്പിൽവേ റേഡിയൽ ഗേറ്റ്സുകൾ തുറന്നാണ് നമ്മൾ ഫ്ലഡ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഫ്ലഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിന് 5 റേഡിയൽ ഗേറ്റുകളുണ്ട്. 5 റേഡിയൽ ഗേറ്റിൽ കൂടെ മാക്സിമം വെള്ളം 5000 ക്യൂബിക് മീറ്റർ വെള്ളം, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം നമുക്ക് പുറത്തേക്ക് ഒഴുകിക്കളയാൻ സാധിക്കും. കഴിഞ്ഞ ഫ്ലഡിലെ 2018 ഏകദേശം 1500 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലെ വെള്ളം ഒഴുകിക്കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇടുക്കി ആർച്ച് ഡാമിൻ്റെ മുകളിലാണ്. കുറവൻ കുറത്തി മലയ്ക്കിടയിലാണ് ഈ ആർച്ച് ഡാം പണിതിട്ടുള്ളത്. ഇത് 320 മീറ്ററാണ് ടോപ്പിലെ നീളം. ഇതിന് 169 മീറ്റർ ഹൈറ്റാണുള്ളത്. ആ കാണുന്നതാണ് ചെറുതോണി ഡാം. മുമ്പ് കണ്ട ഡാമാണ് ചെറുതോണി ഡാം. അവിടെ 5 റേഡിയൽ ഗേറ്റ്സ് ഇപ്പോൾ കാണാവുന്നതാണ്. അവിടെ ഗേറ്റിൻ്റെ ടോപ്പ് ലെവലിൽ എത്തിയിട്ടില്ല ഇതുവരെ. ഇപ്പോൾ 2394 ആണ് ഇന്നത്തെ ലെവൽ. ഇടുക്കി ജലാശയത്തിലേക്കും പുറത്തേക്കുമുള്ള നീരൊഴുക്ക്, അണക്കെട്ടിലെ ജലനിരപ്പ്, വൃഷ്ടിപ്രദേശത്തെ മഴ തുടങ്ങിയവ തത്സമയം നിരീക്ഷിക്കുവാനും ജാഗ്രതയോടെ ഇടപെടലുകൾ നടത്തുവാനും സുസജ്ജമാണ് KSEB. നിരവധി ആധുനിക സജ്ജീകരണങ്ങളാണ് ഇതിനായി KSEB ഒരുക്കിയിരിക്കുന്നത്. ഇടുക്കി റിസർവറിൻ്റെ ഫ്ലഡ് ഓപ്പറേഷന് വേണ്ടി KSEB ഒരു റിയൽ ടൈം മോണിറ്ററിംഗ് സിസ്റ്റം തയ്യാറാക്കിയിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ ഡേറ്റ നമുക്ക് റിയൽ ടൈമിൽ ആ കമ്പ്യൂട്ടറിൽ ലഭിക്കുകയും അത് അപഗ്രഥിച്ച് വിവിധ അലേർട്ടുകൾ ലെവലിലേക്കും നീരൊഴുക്ക്, ജനറേഷൻ, അതുപോലെ വിവിധ എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് ഇൻസ്ട്രുമെൻറ്റേഷനിലൂടെ കിട്ടുകയും അത് അപഗ്രഥിച്ച് ഗ്രാഫുകളും ചാർട്ടുകളും ഉണ്ടാക്കുകയും ആ ചാർട്ടുകളിൽ നിന്ന് അനായാസം നമുക്ക് ഫ്ലഡ് ഓപ്പറേഷൻ നടത്താൻ സാധിക്കും. ഇന്നത്തെ ജലനിരപ്പ് ഇപ്പോൾ 2393.95 റിയൽ ടൈമിൽ നമുക്കിവിടെ ലഭിക്കുന്ന ലെവലാണിത്. അതിൻ്റെ പ്രസന്റ് സ്റ്റോറേജ്, അതിൻ്റെ ഇപ്പോഴത്തെ ഇൻഫ്ലോ, ഇപ്പോഴത്തെ പവർ ഹൗസിലേക്ക് കൂടി പുറത്തേക്ക് ഒഴുകുന്ന ജലത്തിൻ്റെ അളവ്, പിന്നെ ജനറേഷൻ എത്രയുണ്ടെന്നുള്ളത്, പിന്നെ സ്പില്ലുണ്ടെങ്കിൽ സ്പില്ലിൻ്റെ, ഇപ്പോൾ സ്പില്ലില്ലാത്തതുകൊണ്ട് 0 ആണ്. അപ്പോൾ അങ്ങനെ അത് കാണിക്കുന്നു. പിന്നെ റെയിൻഫാൾ, മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മഴ പെയ്തതിൻ്റെ അളവുകൾ ഇവിടെ 1/2 മണിക്കൂർ ഇടവിട്ട് മഴ പെയ്തതിൻ്റെ അളവുകൾ ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കും. അത് ഇങ്ങനെ നമ്മൾ ചാർട്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇത് ആണ് റിസർവർ ലെവലിൻ്റെ മാർക്ക് കാണുന്നത്. ഇതിപ്പം നമ്മൾ ബ്ലൂ അലേർട്ട് കൊടുത്തിരിക്കുന്ന ലെവലാണ് കാണിക്കുന്നത്. ബ്ലൂ അലേർട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നതാണ്. അന്നത്തെ ദിവസം 13/10/2020 7:32 AM നമ്മൾ ബ്ലൂ അലേർട്ട് ഡിക്ലെയർ ചെയ്തത്. ആ ഡിക്ലെയർ ചെയ്തിട്ട് ഉള്ള വാട്ടർ ലെവലിൻ്റെ പാരാമീറ്റർ, വാട്ടർ ലെവലിൻ്റെ വേരിയേഷനാണ് ഈ ഗ്രാഫിൽ കാണുന്നത്. ഇപ്പോൾ വാട്ടർ ലെവൽ ഉയർന്നുയർന്ന് വന്ന് ഇപ്പോൾ ഫ്ലാറ്റ് കർവ് ഫ്ലാറ്റായിട്ട് ഇപ്പോൾ ഏകദേശം ലെവൽ കുറേ 2 ദിവസമായിട്ട് ഏകദേശം സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. ഇതെന്ന് പറഞ്ഞ ഇൻഫ്ലോ കർവ്സ് ആണ്. ഇൻഫ്ലോ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ അത് കാൽക്കുലേഷൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആവറേജ് ചെയ്തിട്ടാണ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ മൂവിങ് ആവറേജ് എന്ന് പറയും. അങ്ങനെ ഇൻഫ്ലോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനെ നമ്മൾ സ്മൂത്ത് ചെയ്തിട്ടുള്ള ഇൻഫ്ലോ ഇവിടെ വേറൊരു ഗ്രാഫിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പവർഹൗസ് കൂടി നമുക്ക് പുറത്തേക്ക് ഒഴുകി പോകുന്ന വെള്ളത്തിൻ്റെ അളവുകളാണ് ഈ ഗ്രാഫിൽ കാണുന്നത്. ഇത് സ്പിൽവേ ഡിസ്ചാർജ് ആണ്. സ്പിൽവേ 0 ആയതുകൊണ്ട് ഒരു ലൈൻ പോലെ കാണുന്നു. ഇത് ജനറേഷൻ്റെ ഒരു ഇതാണ് കാണുന്നത്. ജനറേഷൻ നടക്കുന്ന മെഗാവാട്ടിലുള്ള ജനറേഷൻ
അപ്പോൾ നമ്മൾ കണ്ട് കഴിഞ്ഞാൽ അറിയാം, മനസ്സിലാക്കും ഇവിടെ തൊട്ട് ജനറേഷൻ വളരെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ 400 to 500 മെഗാവാട്ടിലാണ് ഇപ്പോൾ ജനറേഷൻ നടക്കുന്നത്. അതിനാൽ തന്നെ നമുക്ക് നീരൊഴുക്ക് പുറത്തേക്കുള്ളതുകൊണ്ട്, ഫാർവേസ് ഡിസ്ചാർജ് പുറത്തേക്കുള്ളതുകൊണ്ട് നമുക്ക് വെള്ളം കൺട്രോൾ ചെയ്യാനും ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് ഈ ലെവലിൽ നടത്താനും സാധിച്ചിട്ടുണ്ട്. കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ച റൂൾ കർവ് അനുസരിച്ച് ഇടുക്കി ജലാശയത്തിലെ ജലനിരപ്പ് നിയന്ത്രിക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും KCB ഒരുക്കിക്കഴിഞ്ഞു. ആർക്കും ആശങ്ക വേണ്ടതില്ല.